നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പിത്താശയ സഞ്ചിയിലെ കലികളെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആയ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, ഈ പിത്താശയ സഞ്ചിയിലെ പിത്തസഞ്ചിയിലെ കല്ലുകൾ, അല്ലെങ്കിൽ ജി ബി സ്റ്റോൺസ് എന്ന് സാധാരണഗതിയിൽ പറയുന്നത്, ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണോ? പിത്തസഞ്ചിയിലെ കല്ലുകൾ ഇൻസിഡൻസ് എന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ ഫെയർലി കോമൺ ആണ്. ഒരു ഒരു പരിധിവരെ കോമൺ ആണ്. ഒരു അളവ് പറയുവാണെങ്കിൽ ഒരു 10% വരെ പോപ്പുലേഷനിൽ അത് കാണാം. ഈ സിംപ്റ്റം ഒന്നും ഇല്ലാതെ തന്നെ ഈ പിത്തസഞ്ചിയിലെ കല്ലുകൾ കാണപ്പെടുമോ? അതാണ് ഞാൻ പറഞ്ഞത്. 10% നമ്മളിപ്പോൾ ഒരു ജനറൽ പോപ്പുലേഷനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10% ആൾക്കാർക്ക് ഇത് കാണാം. അത് അതിന് ഉദാഹരണം പറയുകയാണെന്ന് ഒരു 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 സ്റ്റേഡിയത്തിൽ പോയിട്ട് നമ്മൾ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം സ്കാൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പേരെ സ്കാൻ ചെയ്താൽ 10 പേർക്ക് വരെ പിത്തസഞ്ചിയിലെ കല്ലുകൾ കാണപ്പെടാം. തീർച്ചയായിട്ടും. എന്തൊക്കെ സിംപ്റ്റംസ് ആയിരിക്കും സാധാരണഗതിയിൽ ജി ബി സ്റ്റോൺ ഉള്ളവർ കാണിക്കും? ഈ പിത്തസഞ്ചിയിലെ കല്ലുകളുള്ള എല്ലാ പേർക്കും സിംപ്റ്റംസ് വരണമെന്നില്ല, രോഗലക്ഷണങ്ങൾ വരണമെന്നില്ല. പക്ഷെ സാധാരണമായി കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ കോമൺ ആയിട്ടുള്ളത് വേദനയാണ്. വയറിൻ്റെ മേൽഭാഗത്തും വലതുഭാഗത്തും ആയിട്ടാണ് പിത്തസഞ്ചി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ പിത്തസഞ്ചിയിൽ കല്ലുകൾ വരുന്ന 10% ഉള്ള ആൾക്കാരിൽ പിന്നെ ഒരു 10% സാധാരണ അതിൻ്റെ സിംറ്റംസ് വരുന്നത്. വേദനയാണ് കോമൺ ആയിട്ട് വരുന്ന സിംറ്റം. വേദന കൂടാതെ മറ്റുള്ള പല സിംറ്റംസും വരാം. പക്ഷേ അത് സാധാരണ ഗാൾബ്ലാഡർ സ്റ്റോൺ കോംപ്ലിക്കേഷൻസിലോട്ട് പോകുമ്പോൾ വരുന്ന സിംറ്റംസ് ആണ്. അതിൽ ചിലത് മഞ്ഞനോവാകാം. വേദനയിൽ തന്നെ വളരെ അമിതമായി ഭയങ്കരമായിട്ടുള്ള വേദന ആകാം. പിന്നെ കുടലിൻ്റെ തടസ്സം, ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ, മറ്റു റെയർ കേസുകളിൽ അങ്ങനെ വരാം. അപ്പോൾ ഇങ്ങനെ പലതരം സിംറ്റംസ് ആയിട്ട് ഇത്. എന്തുകൊണ്ട് സാർ കല്ലുകൾ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് സാധാരണഗതിയിൽ പിത്തസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? കല്ലുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടുമുള്ള കാരണങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ ചില അസോസിയേഷൻസ് ആണ്, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചില ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ കണ്ടുവരുന്നത്. അതിന് ചിലത് അമിതവണ്ണം, ഫാറ്റ്, ഫെർട്ടൈൽ വുമൺ ഓഫ് 40 എന്നുള്ള ഒരു നമ്മൾ പഠിക്കുമ്പോൾ ഒരു നെമോണിക് പോലെ പഠിക്കും. അപ്പോൾ അതിൻ്റെ കൊഴുപ്പുള്ള ഒരു 40s സാധാരണമായി കൂടുതലും കാണപ്പെടുന്ന സ്ത്രീകളിലാണ്. ഒരു ഫെർട്ടൈൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങളെ പുരുഷന്മാരിൽ കാണില്ല എന്നല്ല, പുരുഷന്മാരിലും തീർച്ചയായിട്ടും കാണാം. പ്രായം കുറഞ്ഞവരിൽ കാണില്ലെന്നല്ല, അങ്ങനെയുള്ളവരിലും കാണാം. പലപ്പോഴും ഇത് പ്രസന്റ് ചെയ്യുന്നത് അമിതമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയുമായിട്ട് പേഷ്യൻസ് എമർജൻസി ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ വരാറുണ്ടോ? പിത്തസഞ്ചി ജി ബി സ്റ്റോൺ ഉള്ളവർ കോമൺ ആയിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്. അമിതമായി വേദന എന്ന് പറയുന്നത് ഒരു സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള തലകറങ്ങി വീഴത്തക്ക രീതിയിലേക്ക് വരാം. തലകറങ്ങി വീഴത്തക്ക രീതിയിലുള്ള വേദന വരാം. നല്ല സിവിയർ പെയിൻ വരാം. പക്ഷെ ആ പെയിൻ ക്യാരക്ടറിസ്റ്റിക്കലി ഗാൾബ്ലാഡറിന്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനാണ്. അതെ. പിന്നെ ചിലർക്ക് ഇത് പുറകോട്ട് പോകും, ചിലർക്ക് ആ സമയത്ത് ശർദിലുണ്ടാകാം. അതെ. അപ്പോൾ ചിലർക്ക് ആ സമയത്ത് വിയർപ്പുണ്ടാകാം. വേദന വളരെ സിവിയറായിട്ട് വന്നിട്ട് പെട്ടെന്ന് വേദന അവർ കുറഞ്ഞങ്ങ് പോകും. സാധാരണമായി അൺകോംപ്ലിക്കേറ്റഡ് ഗാൾ സ്റ്റോൺസ്, ഒരു പിത്ത ബിലിയറി കോളിക്സ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. അപ്പോൾ ഈ കോളിക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറുകൾ, ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകളിലേക്കാണ് ഇത് സാധാരണമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്ന് വാങ്ങി കഴിച്ചു, വേദന കുറഞ്ഞു ശരിയായി എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ വേദന കുറഞ്ഞു, അങ്ങനത്തെ സാഹചര്യം സാധാരണ കണ്ടുവരാറുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മൾ മറ്റുള്ള പരിശോധനകൾ ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. തീർച്ചയായിട്ടും. ഒരിക്കൽ നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അപ്പൻഡിസൈറ്റിസ് ആയിട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രൈറ്റിസിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസിഡൻ്റലായി ഫൈൻഡിങ് ആയിട്ട് നമ്മൾ ജി ബി സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യപ്പെടണം. ഇൻസിഡൻ്റൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു രോഗത്തിന് വേണ്ടി നമ്മളിപ്പോൾ സ്കാൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഗ്യാസിൻ്റെ ഒരു ആസിഡ് റിലേറ്റഡ് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് പോയപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു. അൾട്രാസൗണ്ടിൽ ഗാൾബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോൺ ചികിത്സിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. പല രോഗികളും നമ്മളെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ സംശയമായിട്ട് തന്നെ ഇത് വരും, നമ്മളിപ്പോൾ കണ്ടു എന്ത് ചെയ്യണം. അങ്ങനത്തെ ഉള്ള സ്റ്റോൺ, സിംറ്റം ഉണ്ടാക്കാത്ത സ്റ്റോൺ സാധാരണമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ. പക്ഷേ ഇപ്പോൾ വേറെന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ അവിടെ ആ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുവാണെന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റൊമക്ക് വയറിൻ്റെ ഒരു ക്യാൻസറിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിന് ആ ഭാഗത്ത് നമ്മളൊരു സർജറി ചെയ്യുന്നുണ്ട്, പിത്തസഞ്ചിയിലെ കല്ലുകളുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഡോക്ടേഴ്സ് ചോയ്സാണ്. ബേസിക്കലി ആ പിത്തസഞ്ചി പിന്നെ സിംറ്റംസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പിത്തസഞ്ചി ആണോ എന്നുള്ള ഒരു അസസ്മെൻറ്റ് ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ
ഇപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേദന എന്നുള്ള ഒരു പ്രോബ്ലം അവിടെ വരാനായിട്ടൊരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അതുകൂടെ ചേർത്തിട്ട് അങ്ങ് എടുക്കാറാണ്. കോംപ്ലിക്കേഷൻ ആയിരിക്കും ഈ ജി ബി സ്റ്റോൺ കൊണ്ടുണ്ടാകുക. ഗോൾ ബ്ലാഡർ സ്റ്റോൺ സാധാരണമായിട്ട് പിത്തസഞ്ചിക്ക് അകത്താണ് കിടക്കുന്നത്, ഒഴുകി ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഇത് കുടലിനകത്തേക്ക് പിത്തം പോകുന്ന റൂട്ടിൽ തന്നെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് പലപ്പോഴും കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് പിത്തസഞ്ചിയിലും പിത്ത ട്യൂബിനെയും കണക്ട് ചെയ്യുന്ന സിസ്റ്റിക് ഡക്ട് എന്ന് പറഞ്ഞ ഒരു ട്യൂബുണ്ട്. അപ്പോൾ ആ ട്യൂബിൽ വന്ന് ഇത് ബ്ലോക്ക് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ആയിട്ടിരിക്കുമ്പോൾ പിത്തസഞ്ചിക്കകത്ത് തന്നെ പ്രഷർ കൂടും. അപ്പോൾ വേദനയുടെ ആ ഒരു ലെവൽ അളവ് വളരെ കൂടുകയും വേദനയോട് ഒപ്പം പനി, പിന്നെ ഇവിടെ തൊടുമ്പോൾ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ടെൻഡർനെസ്, വേദന കൂടി വരുന്ന സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റിക് ഡക്റ്റും കടന്ന് പിത്ത ട്യൂബ് ബൈൽ ഡക്റ്റിലേക്ക് തന്നെ ഇത് പാസ് ചെയ്ത് വരുന്ന രണ്ടാമത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ വേദനയോട് ഒപ്പം തന്നെ ജോണ്ടിസും ഉണ്ടാവും. പേഷ്യൻറ്റിന് ആ സമയത്ത് ബ്ലഡ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജോണ്ടിസ് കാണും, കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ നിറം കാണും, മൂത്രം മഞ്ഞ നിറത്തിൽ പോകും. അപ്പോൾ ആ ഒരു സാഹചര്യം വരും. ഇത് മൂന്നും കൂടാതെ പിന്നെയും കുറച്ചുകൂടി ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ പാൻക്രിയാസ് എന്ന് വരുന്ന ഒരു ഡക്റ്റിനെ കൂടി ഇത് ബ്ലോക്ക് ആക്കും. അപ്പോൾ അങ്ങനെ പാൻക്രിയാസ് ഡക്റ്റിനെയും കൂടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇത് ചിലർക്ക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഇത് സാധാരണമായിട്ട് പിത്തം പോകുന്ന വഴിയിൽ വരുന്ന തടസ്സങ്ങളാണിത്. അതെ, എവിടെ തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. എക്സാക്ട്ലി, എവിടെയാണ് അതിൻ്റെ എക്സാക്ട് തടസ്സം എന്നുള്ളതനുസരിച്ചാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ മാനിഫെസ്റ്റേഷൻ. ചെറിയ കല്ലുകളൊക്കെ തന്നെ ഈ തടസ്സം ഉണ്ടാക്കാതെ തന്നെ അത് പുറത്തേക്ക് പോകാം. ചെറിയ കല്ലുകൾ, വളരെ തരി പോലുള്ള കല്ലുകൾ സാധാരണ തടസ്സം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും പോകുമ്പോൾ ഒരു വേദന മാത്രമേ കാണത്തുള്ളൂ. അവർ ട്രാൻസിയൻ്റായിട്ട് വളരെ താൽക്കാലികമായിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കുറച്ച് ഓൾട്ടേഡ് ആയിരിക്കാം. അല്ലാതെ തടസ്സം ബൈൽ ബിലിയറി എൻസൈംസ് തീർച്ചയായിട്ടും കൂടണമെന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും ഇതുപോലെ ജി ബി സ്റ്റോണുമായിട്ട് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ സസ്പെക്ട് ചെയ്ത് വരുന്ന പേഷ്യൻ്റ് നമ്മൾ ചെയ്യുക? സാധാരണമായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സ്കാൻ തന്നെയാണ്, അൾട്രാസൗണ്ടിൻ്റെ ഒരു സ്കാൻ തന്നെയാണ്. നല്ല ഒരു സ്കാൻ സെൻ്ററിൽ എടുക്കുന്ന ഒരു റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന നല്ല മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സ്കാനിൽ പിത്തസഞ്ചിയിലെ കല്ലുകൾ പിക്കപ്പ് ചെയ്യാനായിട്ടുള്ള വളരെ നല്ല സെൻസിറ്റിവിറ്റിയാണ്. അത് ഒരുമാതിരിപ്പെട്ട ചെറിയ കല്ലും കൽത്തരികളും ഒക്കെ അതിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റിങ്ങിലാണ് സ്കാൻ ചെയ്യുന്നത് ഉചിതം, വെറും വയറ്റില്ല. അതാകുമ്പോൾ ഗോൾ ബ്ലാഡർ കൺട്രാക്ട് ചെയ്യാത്ത അവസ്ഥ, ഗോൾ ബ്ലാഡർ വീർത്തിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സ്കാൻ ചെയ്താൽ എല്ലാ ഒട്ടുമുക്കാൽ കല്ലുകളും കാണാൻ സാധിക്കും. രണ്ടാമത് സ്കാൻ അല്ലാതെ രക്തത്തിൻ്റെ ടെസ്റ്റുകളാണ് പിന്നെ ഉള്ളത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരി സിസ്റ്റിക് ഡക്റ്റിൽ ഒബ്സ്ട്രക്ഷൻ വരികയോ ബൈൽ ഡക്റ്റിൻ്റെ ഒബ്സ്ട്രക്ഷൻ വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡിലുള്ള ബിലിറുബിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ ആയിട്ട് ചേർന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ്റെ ഒരു അളവായ ടോട്ടൽ കൗണ്ടും കൂടിയിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സാർ, നമുക്കിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പല അസുഖങ്ങൾ എടുത്ത് പോകുമ്പോഴും ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സിറ്റുവേഷനോട് ചർച്ച ചെയ്യാറുണ്ട്. സാധാരണ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒബേസിറ്റി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഈ ഒബേസിറ്റി, നേരത്തെ സാറ് പറഞ്ഞു ഒബേസിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ പിത്തസഞ്ചിയിൽ കല്ലുകൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള കണക്കുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ പിത്തസഞ്ചിയിലെ കല്ലുകൾ കൂടി തന്നെയാണോ വരുന്നത്? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പണ്ട് കാലങ്ങളിൽ പറഞ്ഞു വരുന്നത് വടക്കേ ഇന്ത്യയിൽ പിത്ത സഞ്ചിയിലെ കല്ലുകളുടെ അനുപാതം കൂടുതലാണ് എന്നുള്ളൊരു പൊതുവെ പ്രവണതയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതൊരു ഒരു 15 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് കണക്കുകൾ എക്സാക്റ്റ് ആയിട്ടുള്ള കണക്കുകൾ കൊണ്ട് ഇതിനെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി കേരളത്തിൽ കല്ലുകളുടെ ഇൻസിഡൻസ് കൂടി വരികയാണ് തീർച്ചയായിട്ടും. സൗത്ത് ഇന്ത്യയിൽ പൊതുവെ പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും പണ്ടുള്ളതിനേക്കാളും കല്ലുകളുടെ എണ്ണം ഇൻസിഡൻസ് കൂടി വരും. തീർച്ചയായിട്ടും സാർ, അതിലേക്ക് പോകാൻ ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിക്കാം, പറയൂ. ഞാൻ പറയൂ. പറയൂ. ഹലോ, ഓപ്പറേഷൻ ചെയ്ത ആളാണ്. അപ്പൊ ഗോൾ ബ്ലാഡറും മാറ്റിയതാണ്. പറഞ്ഞു, ഗോൾ ബ്ലാഡർ മാറ്റിയതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇല്ല, ഭയപ്പെടാനായിട്ട് ഒന്നുമില്ല. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പിത്തസഞ്ചി മാറ്റിക്കഴിഞ്ഞാൽ പിത്തസഞ്ചിയിലെ കല്ല് മാറ്റിയാൽ പോരെ, പിത്തസഞ്ചി മൊത്തമായിട്ട് മാറ്റണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന്. രണ്ട്, ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണോന്നുള്ള കാര്യം. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പൺ കൊളസ്ട്രെക്ടമി അഥവാ തുറന്നുള്ള ഗോൾ ബ്ലാഡറിൻ്റെ ഓപ്പറേഷൻ ആണ് ചെയ്തതെങ്കിൽ അതൊരു 3 മാസം സമയം വരെ നമ്മുടെ വയറിൻ്റെ സ്ട്രെങ്ത്, മസിൽസിൻ്റെ കട്ടിയെല്ലാം തിരിച്ചു കിട്ടുന്നവരെ ഭാരങ്ങൾ എടുക്കരുത് എന്ന് നമ്മൾ പൊതുവെ പറയും. അത് ജനറലി ഈ ഗോൾ ബ്ലാഡറിൻ്റെ ഓപ്പൺ സർജറി അല്ല, ഏത് ഓപ്പൺ സർജറി ചെയ്താലും അത് പറയും.
കീ ഹോൾ ഓപ്പറേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ആദ്യത്തെ ആ ഒരു ഒരാഴ്ച കഴിഞ്ഞ് തയ്യലെടുക്കുന്നത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജീവിത ശരീരയിലൊന്നും വലിയ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതെ, ഓപ്പൺ സർജറി ആണെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തേക്ക് ഭാരങ്ങൾ എടുക്കരുത് എന്നുള്ളതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ഭക്ഷണം സാധാരണ പോലെ തന്നെ കഴിക്കാം, വേറെ ഭയപ്പെടാൻ ഒന്നുമില്ല. ഓക്കെ, സാർ കോൾ കട്ടായി തോന്നുന്നു. അപ്പോൾ ഒരിക്കലും ഈ ചികിത്സിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി അവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും സാഹചര്യം വരാറുണ്ടോ? അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. നമ്മൾ പലപ്പോഴും അക്യൂട്ട് കോളസിസ്റ്റൈറ്റിസ് ഇൻഫെക്ഷന് വേണ്ടി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചില സാഹചര്യങ്ങളിൽ മുഴുവൻ ഗോൾ ബ്ലാഡറും എടുത്തു മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അതെ. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് പാർഷ്യൽ കൊളസ്ട്രക്ടമി എന്ന് പറഞ്ഞാൽ വളരെ എല്ലാം നീരായിട്ട് അവിടെ എല്ലാം തൊടാൻ പറ്റാത്ത രീതിയിൽ ഇൻഫ്ലമേഷൻ ഫൈബ്രോസിസ് സേഫായിട്ട് പിത്ത ട്യൂബിനെ ക്ഷതമേൽപ്പിക്കാതെ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കുറച്ച് പിത്ത സഞ്ചി അവിടെ വെച്ചിട്ട് ബാക്കി എടുത്തിട്ട് വരേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. അതിന് പേര് പാർഷ്യൽ കൊളസ്ട്രക്ടമി. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് പിത്ത സഞ്ചി അവിടെ ബാക്കിയുള്ള പിത്തസഞ്ചി ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ ഇടപെടേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഈ കല്ലെടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത്തരത്തിലുള്ള കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ പറഞ്ഞ മാതിരി ഈ പകുതി ഗോൾ ബ്ലാഡർ എടുത്ത് മാറ്റിയിട്ട് വരേണ്ട ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് സാധാരണമായിട്ട് കല്ല് പിത്തസഞ്ചിക്കകത്ത് വരുന്നത്. അതെ. പിന്നെ ഇതല്ലാതെ പിത്ത ട്യൂബിനകത്ത് കല്ലുകൾ ഉണ്ടാകുന്ന സാഹചര്യം ചിലപ്പോൾ വരും. അത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, വേറൊരു വിഭാഗം രോഗങ്ങളാണ്. ഹെപ്പാറ്റിക്കോലിതിയാസിസ് എന്ന് പറഞ്ഞാൽ ബയോഡക്റ്റിൽ പ്രൈമറി ആയിട്ട് പിത്തസഞ്ചി അല്ലെങ്കിൽ പിത്ത ട്യൂബ് അല്ലെങ്കിൽ കരളിനകത്ത് തന്നെ കല്ലുകൾ ഉണ്ടാകുന്ന സാഹചര്യം. പക്ഷേ ആ കല്ലുകളുടെ ഉറവിടം പിത്തസഞ്ചിയല്ല, അത് ഉറവിടം പിത്തത്തിൻ്റെ ട്യൂബ് അഥവാ ലിവറിലായിരിക്കും. അതിന് ചികിത്സ സർജറി വേണമെന്നില്ല. പലപ്പോഴും ERCP കൊണ്ടും അങ്ങനെയുള്ള മറ്റ് പല ചികിത്സാ രീതികൾ കൊണ്ടും അതിനെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സാർ, ഒരു കോളിലൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഞാൻ വിജയൻ എന്നാണ് എന്റെ പേര്. ഡോക്ടർ, നമ്മളൊപ്പം സംശയം ചോദിക്കാം സാർ, പറയൂ. ഞാൻ ഇതിന് ഊതിഹെപ്പ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അത് എപ്രകാരം കഴിക്കണം അറിയാൻ വേണ്ടിയിട്ടാണ്. ആ, ഇപ്പോൾ ഈ ഒരു ഒരു പ്രവണത യൂഡിലീവ് ക്യാപ്സ്യൂൾ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിത്തസഞ്ചിയിലെ കല്ലുകൾ ഉരുകിപ്പോകും അല്ലെങ്കിൽ ചെറുതാകും എന്നുള്ളൊരു ധാരണ പൊതുവെ പേഷ്യൻസിൻ്റെ ഇടയിലും ചില ഡോക്ടർമാരുടെ ഇടയിലും നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് കണ്ടതിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് യൂഡിലീവ് എന്ന് പറഞ്ഞ യുഡിഹെപ്പ് അഥവാ യൂഡിലീവ് എന്ന് പറഞ്ഞ ക്യാപ്സ്യൂൾ കഴിച്ചതുകൊണ്ട് ഈ കല്ലുകൾ ഉരുകിപ്പോകത്തില്ല. ചിലപ്പോൾ എണ്ണത്തിൽ വർദ്ധിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. പിത്തത്തിൻ്റെ ബൈലിൻ്റെ ക്വാളിറ്റിയിൽ ചിലൊരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഉള്ള കല്ലുകളുടെ എണ്ണം കുറയുകയോ അതോ ഉള്ള കല്ലുകളുടെ സൈസിലുള്ള വ്യത്യാസം വരികയോ ചെയ്യും എന്ന് നമുക്കിപ്പോൾ ധരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും സാറിന് സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ സർജറി എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പിത്തസഞ്ചിയിലെ കല്ലുകൾ നീക്കം ചെയ്യാനായിട്ടൊരു സർജറി പ്ലാൻ ചെയ്യുന്നത് ഒരു എമർജൻസി സർജറി ആണോ, നമുക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ ഒക്കെ നീട്ടി വെക്കാൻ പറ്റുന്ന സർജറിയാണ്? രണ്ട് തരത്തിലുള്ള പ്രോബ്ലം പ്രശ്നങ്ങൾ കൊണ്ടാണ് പേഷ്യൻറ്റ് നമ്മളോട് വരുന്നത്. ഒന്ന് ബിലിയറി കോളിക്സ് എന്ന് പറയുന്നത് സാധാരണമായി വല്ലപ്പോഴും ഇങ്ങനെ വേദന വരും, ഇപ്പോൾ വേദനയുള്ള സാഹചര്യമല്ല. അതെ, അതൊരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം, ഇപ്പോൾ വേദന തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 24 മണിക്കൂറായി, തൊടുമ്പോൾ നല്ല നീരുണ്ട്, ഗോൾ ബ്ലാഡർ നീരടിച്ചിരിക്കുകയാണ്, സിസ്റ്റിക് ഡക്ട് അഥവാ പിത്ത ട്യൂബിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബ് ബ്ലോക്കായിട്ട് വേദനയാണ്. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ സാഹചര്യം സർജറി എമർജൻസി വേണ്ടിയ സാഹചര്യമാണ്. തീർച്ചയായിട്ടും അതിന് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇന്നും സർജറി തന്നെയാണ്. അക്യൂട്ട് കൊളസിസ്റ്റൈറ്റിസ് ആദ്യത്തെ ഒരു 72 മണിക്കൂറിനകത്ത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായ ചികിത്സാ രീതി പിത്തസഞ്ചിക്ക് ഓപ്പറേഷൻ. അപ്പോൾ ആ സാഹചര്യത്തിൽ എമർജൻസി ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. നീരടിച്ചിരിക്കുന്നത് കാരണം ഗോൾ ബ്ലാഡർ എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് വരാറില്ല, അതിൻ്റെ റിക്കവറിയും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഓപ്പൺ സർജറിയും ലാപ്പും ലാപ്രോസ്കോപ്പിക് സർജറിയും പറഞ്ഞു. അപ്പോൾ പേഷ്യൻസ് സംബന്ധിച്ചിടത്തോളം ഏതാണ് സെലക്ട് ചെയ്യാൻ ഉചിതമെന്ന് പറയുന്നത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ? തീർച്ചയായിട്ടും ലാപ്രോസ്കോപ്പി തന്നെയാണ്. ഇന്ന് 90 അല്ലെങ്കിൽ ഏതാണ്ട് 100% ഡോക്ടർമാരും ഇന്ന് ലാപ്രോസ്കോപ്പി കൊളസിസ്റ്റെക്ടമി ഗാൾ ബ്ലാഡറിൻ്റെ ഓപ്പറേഷൻ ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെയും ഒരു ശ്രദ്ധ വേണം. ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് വളരെ പ്രോളിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീ ഹോൾ എന്നുള്ള ഒരു ട്രെൻഡ് വളരെ പരസ്യങ്ങളിലൂടെ ആയിരുന്നാലും ഇൻ്റർനെറ്റിലൂടെ ആയിരുന്നാലും ആ രോഗികളുടെ ഇടയിൽ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ കീ ഹോൾ ചെയ്യണം എന്നുള്ളതാണ് രോഗിയുടെ മുഖ്യമായ ആശ. അതെ,
അപ്പൊ കീഹോൾ ചെയ്യാനായിട്ട് രോഗികൾ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഡോക്ടർമാരുടെ ഇടയിലും ആ ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ സർജറി എം എസ് ട്രെയിനിങ് കഴിഞ്ഞ് ഓപ്പൺ സർജറി കാണാത്ത ആൾക്കാരും ഇന്ന് കീഹോൾ എന്നും പറഞ്ഞ് ഗോൾബ്ലാഡർ സർജറി ഏത് ലാപ്രോസ്കോപ്പിക് സർജറിയും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രവണത എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രോഗി എന്നുള്ള നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾബ്ലാഡർ സർജറി വന്നാൽ നല്ല ഒരു സ്ഥലത്ത് പോയി എക്സ്പീരിയൻസ് ഉള്ള വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ കീഹോൾ ചെയ്യണം. കാരണം കീഹോൾ സർജറി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസുമായിട്ട് വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ കാണാറുണ്ട്. കാരണം ബയോഡക്റ്റിലേക്ക് ഇത്തിരി അങ്ങോട്ട് സ്ട്രേ ചെയ്ത് പോകുമ്പോൾ പിത്ത ട്യൂബിന് ക്ഷതം സംഭവിക്കുന്ന സാഹചര്യം, അതൊരു എൻറ്റയർലി ഒരു കോംപ്ലിക്കേഷനാണ് പിത്ത സർജറിയുടെ ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ് ബയോഡക്ട് ഇഞ്ചുറി. അതെല്ലാം പിത്ത ട്യൂബ് അഫക്റ്റഡ് ആയിട്ട് ആ പിത്ത ട്യൂബിൽ ചുരുങ്ങുകയും പിന്നെ അത് കാരണം ജോണ്ടിസ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം, അത് വരാതെ നോക്കുക എന്നുള്ളതാണ് മുഖ്യമായ. അല്ലാതെ എനിക്ക് ഗോൾബ്ലാഡർ സർജറി കീഹോൾ വെച്ചേ ചെയ്യാമോ എന്ന് പറഞ്ഞ് ഷാഠ്യം പിടിക്കുന്ന രോഗികളും ഞാൻ ഓപ്പൺ സർജറിയിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ കീഹോൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഡോക്ടർമാർ രണ്ടും പ്രോബ്ലമാണ്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഒരിക്കലും ഈ സർജറി കഴിഞ്ഞാൽ, കീഹോൾ സർജറി കഴിഞ്ഞാൽ തുടരെയുള്ള ദിവസങ്ങൾ എന്തായിരുന്നു? സാർ നേരത്തെ പറഞ്ഞിരുന്നു ഓപ്പൺ സർജറി ആണെങ്കിൽ ഒരു 3 മാസത്തോളമെങ്കിലും വെയിറ്റ് എടുക്കാതെ അത്തരത്തിലുള്ള ചില റെസ്ട്രിക്ഷൻസ് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? സാധാരണമായി വളരെ നല്ല ഒരു റിക്കവറിയാണ് ലാപ്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞുണ്ടാവാറുള്ളത്. ഈ പൊക്കിളിൻ്റെ അവിടെ ഒരു പോർട്ട് വരും, പിന്നെ മറ്റ് 2 പോർട്ടുകളാണ് വരുന്നത്. 2 വയറിൻ്റെ വലതു ഭാഗത്തായിട്ട് 3 പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും അധികം അമിതമായ വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോർട്ടുകളല്ല. എന്നാലും ചെറിയ രീതിയിലുള്ള വേദന സംഹാരികൾ ഒരു 3-4 ദിവസത്തേക്ക് കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അല്ലാതെ ഭാരം എടുക്കണ്ട എന്ന് പറയുന്നത് പൊതുവേ വയറിനകത്തുള്ള വേദന, മസിൽസ് എല്ലാം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു വേദന ഒന്ന് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ അങ്ങനെ പറയുന്നത്. റിക്കവറി എത്ര നല്ലതാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ റീസെൻ്റായിട്ട് ചെയ്ത വേറൊരു ഡോക്ടർ പേഷ്യൻ്റ് അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്തു. അതേ ദിവസം പുള്ളിക്കാരനും വൈഫും കൂടി ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇടുക്കി വരെ യാത്ര ചെയ്തങ്ങ് പോയി. അപ്പോൾ അതൊരു ഒരു പുള്ളിക്കാരൻ അത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു സമാധാനം. കാരണം നമ്മൾ പണ്ട് ഓപ്പൺ കോളിൽ സർജറി ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ആൾക്കാർ പോകാറില്ല, പിന്നെ ഒരു 2 ദിവസം കൂടെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. സാർ പലപ്പോഴും ഈ ERCP എന്ന് പറയുന്ന പദം പലപ്പോഴും ഈ പിത്തസഞ്ചിയിലെ കല്ലുകളോട് അനുബന്ധിച്ച് കേൾക്കാറുണ്ട്. എന്താണ് ഈ ERCP എന്ന് പറയുന്നത്? ERCP എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാഞ്ചിയോ പാൻക്രിയാറ്റോഗ്രാഫി. അപ്പോൾ അത് എൻഡോസ്കോപ്പി കൂടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്, അത് ചികിത്സാ രീതിയാകാം. സാധാരണമായി പിത്തസഞ്ചിയിലെ കല്ലുകൾ പിത്തസഞ്ചിയിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പിത്ത കൊണ്ടുപോകുന്ന ട്യൂബ് അഥവാ ബയോഡക്റ്റിലേക്ക് സ്ലിപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ജോണ്ടിസ് ഉണ്ടാകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വക കല്ലുകളെ പണ്ട് കാലങ്ങളിൽ ചികിത്സിച്ചുകൊണ്ടിരുന്നത് സർജറി വഴിയാണ്. അപ്പോൾ അത് വയറ് തുറക്കുകയും പിന്നെ വയറിനകത്തു നിന്നുള്ള ഈ ബയോഡക്ട് തുറന്നിട്ട് വേണം ഈ കല്ല് പുറത്തെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ERCP എന്നുള്ള ചികിത്സാ രീതി വന്നതിൽ പിന്നെ വായിനകത്തൂടി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന പോലെ ഒരു ട്യൂബ്, ചെറിയ നേരിയ കനമുള്ള ഒരു ട്യൂബ് കടത്തിവിടുകയും നമ്മൾ പിത്ത ട്യൂബ് കുടലിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഭാഗം ഡിയോഡനം എന്ന് പറയും, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം തുറന്നിട്ട് അതിനകത്തൂടി ഒരു ചെറിയ ഗൈഡ് വെയർ കയറ്റി ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു ഡോർമിയോ ബാസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കയറ്റിയിട്ട് അതിനെ കല്ലിനെ പൊടിച്ച് കളയുകയോ വലിച്ച് കുടലിനകത്തോട്ട് ഇറക്കാനോ സാധിക്കും. ഒരിക്കൽ ഈ കുടലിലേക്ക് അകത്തെ പിത്ത ട്യൂബിലേക്കുള്ള കല്ല് നമ്മൾ കുടലിനകത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അഥവാ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പിന്നെ സർജൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലുള്ള ഡോക്ടർമാരാണ് സാധാരണ ERCP ചെയ്യുന്നത്. നോൺ ഇൻവേസീവായിട്ട് എൻഡോസ്കോപ്പിയുമായിട്ട് അനുബന്ധിച്ചായതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറിക്ക് വേണ്ടി സർജൻ ഗ്യാസ്ട്രോ സർജൻ്റെ അടുത്തേക്ക് വിടുകയും ചെയ്യുകയാണ് പതിവ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ നേരത്തെ പോലെ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേദന നല്ല അമിതമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻ്റ് വരിക. അപ്പോൾ ഈ വേദനയ്ക്കൊരു ശമനം പെട്ടെന്ന് തന്നെ സർജറി ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ജോണ്ടിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ എത്ര ദിവസം എടുക്കും യഥാർത്ഥത്തിൽ എൻ്റെ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട്? വേദന തീർച്ചയായിട്ടും വേദന കൊണ്ടുള്ള കണ്ടീഷനിൽ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള റിക്കവറിയാണ് ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് വേദന ഇല്ല. പിന്നെ ഓപ്പറേഷനുമായിട്ട് സംബന്ധിച്ച വേദന 1-2 ദിവസം കൂടി കാണും, അത് കഴിഞ്ഞിട്ട് വേദന കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ജോണ്ടിസ് ഉണ്ടാക്കിയ കേസുകളിൽ നമ്മൾ പിത്ത ട്യൂബിലെ ബ്ലോക്ക് ERCP വഴി മാറ്റിക്കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജോണ്ടിസ് മാറി കംപ്ലീറ്റ് കണ്ണിലെ ജോണ്ടിസ് മാറാനായിട്ട് കുറച്ച് ദിവസം എടുക്കാം, ഒരു 1 ആഴ്ച വരെയൊക്കെ എടുക്കാം.
അത് കഴിയുമ്പോൾ അതും ഗ്രാജുവലി അങ്ങ് കുറഞ്ഞു പോകും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ബ്ലഡിലെ ബിലിറുബിൻ്റെ അളവ് നോക്കുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതും കുറഞ്ഞ് ക്രമേണ നോർമലായിട്ട് മാറും. തീർച്ചയായിട്ടും സാർ, നമുക്കിത് ഏതെങ്കിലും രീതിയിലുള്ള പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പിത്തസഞ്ചിയിലെ കല്ലുകൾ വരാനായിട്ട് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും പാരമ്പര്യമായിട്ട് വരുന്ന പിത്തസഞ്ചിയിലെ കല്ലുകളുണ്ട്. പലപ്പോഴും നമ്മൾ ഹെറിഡിറ്റി ഒരു ഫാക്ടറാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺസിന് വേണ്ടിയിട്ട്. പലപ്പോഴും അമ്മയ്ക്കും കുടുംബത്തിൽ തന്നെ ഒരു സ്റ്റോണിൻ്റെ ഇൻസിഡൻസ് ഉണ്ട് എന്ന് പല രോഗികളും പറഞ്ഞു കേൾക്കുകയും അത് ലിറ്ററേച്ചറിൽ നമ്മൾ പഠനം പഠിക്കുന്ന കാര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും. നമുക്ക് ഈ പിത്തസഞ്ചിയിലെ കല്ലുകൾ വരാതിരിക്കാൻ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് സാധിക്കുന്നതാണ്? ഈ കൊളസ്ട്രോളീമിയ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഫാറ്റ് ഫെർട്ടൈൽ വിമൻ ഓഫ് 40, അപ്പോൾ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൊഴുപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഡയറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരുപാട് കൊഴുപ്പും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഈ ഒരു കാരണമാകാം. അപ്പോൾ അത് കൊഴുപ്പ് ഭക്ഷണം പൊതുവെ കുറച്ചാൽ തീർച്ചയായിട്ടും പിത്തസഞ്ചിയിലെ കല്ലുകൾ കുറയും എന്നാണ് ഇപ്പോഴത്തെ. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം കൈലി പീപ്പിനോട് സഹകരിച്ചതിന് ഈ അവസരത്തിൽ വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @people.tv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.